ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. ജന്മന കാഴ്ചശക്തിയില്ലാത്ത മുത്തു എന്ന ചേട്ടനെ പറ്റിയാണ്. അദ്ദേഹം ഓടക്കുഴലിലെ വിസ്മയം തീർത്ത ഒരു മഹാകഴിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറച്ച് വിശേഷങ്ങളൊക്കെ പുള്ളിയോടൊപ്പം നമുക്കിരുന്ന് ഒന്ന് ആസ്വദിക്കാം അല്ലേ. കമാ നമസ്കാരം. എൻ്റെ പേര് മുത്തു. ഞാൻ തൃശ്ശൂർ ആണ് എൻ്റെ വീട്. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് ചിറ്റണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ചെറുപ്പം മുതൽ കാഴ്ചയില്ലാതെ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് കുന്നംകുളം എന്ന് പറയുന്ന സ്കൂളിലാണ് വിദ്യാഭ്യാസം തുടങ്ങിയത്. അവിടെ തന്നെയുള്ള മോഡൽ ബോയ്സിൽ ഹൈസ്കൂൾ ചെയ്തു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ബ്രണ്ണൻ കോളേജ് തലശ്ശേരി അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ഗാനഭൂഷണം വോക്കൽ ഡിപ്ലോമ ചെയ്തു പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജ് പാലക്കാട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഫ്ലൂട്ട് സ്വന്തം പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കുറേ കാലങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് വലിയ കുഴപ്പമില്ലാതെ വായിക്കുന്ന രീതിയിൽ വന്നിരുന്നു. അങ്ങനെ മ്യൂസിക് കോളേജിൽ വന്നപ്പോൾ അവിടുന്ന് കിട്ടുന്ന ലെസൺസും എല്ലാം ഫ്ലൂട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ തേർഡ് ഇയർ പഠിക്കുമ്പോൾ, ഫോർ ഇയർ കോഴ്സായിരുന്നത്, അപ്പോൾ തേർഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ അവിടെ പാലക്കാടുള്ളൊരു പ്രൊഫഷണൽ ഓർക്കസ്ട്രയിൽ ഫ്ലോട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ 1996 മുതൽ പ്രൊഫഷണൽ ഫ്ലോട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു വരുന്നു. ഇപ്പോൾ എറണാകുളത്തതിന് ശേഷം 2006 മുതൽ എറണാകുളത്തൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ലേ മെറിഡിയൻ അവിടെ ജോയിൻ ചെയ്തു. അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ 2015 ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റലിലും ഞങ്ങളുടെ ഒരു ത്രീ പീസ് ബാൻഡ് ഉണ്ട്, ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതിലും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അനിയൻ, അനിയൻ്റെ വൈഫ്, ഇത്രയും പേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഞങ്ങൾ മൂന്ന് മക്കളാണ്. മൂത്തത് സിസ്റ്ററാണ്, അവൾ മാരീഡാണ്. Thank you.
ഈ 2006 മുതൽ മ്യൂസിക് ഫീൽഡിൽ വന്നു. അപ്പോൾ മുതൽ ഒരുപാട് സ്ഥലങ്ങളിൽ, കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ, കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, മംഗലാപുരം, ഇന്ത്യയിലെ മിക്കവാറും സിറ്റീസിലും സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കൂടാതെ എബ്രോഡ്, മസ്കറ്റ്, ദുബായ് രണ്ട് സ്ഥലത്തും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം കുറച്ച് പ്രമുഖരുടെ കൂടെയൊക്കെ പ്ലേ ചെയ്യാൻ അവസരം കിട്ടി. ദാസേട്ടൻ്റെ ഒപ്പം 2012 എൻ്റെ ഒരു ഓർമ്മ, കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ആ സമയത്ത് എറണാകുളത്ത് ജെ ടി പാക്കിൽ വെച്ച് ദാസേട്ടൻ, വിജയ് യേശുദാസ്, വിനീത് ശ്രീനിവാസൻ, രമ്യ നമ്പീശൻ, ഗായത്രി അശോക് ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിൽ പ്ലേ ചെയ്യാനുള്ള അവസരം കിട്ടി. പല പ്രാവശ്യം ജയേട്ടൻ്റെ കൂടെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോംബെയിൽ ചെമ്പൂർ ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചിട്ട് ശങ്കർ മഹാദേവൻ്റെ കൂടെ പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ കുറേ പ്രമുഖരുടെ കൂടെയും പ്ലേ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്.